അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ ഹെലികോപ്റ്റർ ബഡ്ജീസിന്റെ അടിപൊളി ഒരു പെയറാണ്. അതിനകത്ത് വരുന്നത് ഫീമെയിൽ വ്യൂവും മറ്റൊരു വയലറ്റും ആണ് കളർ വരുന്നത്. മെയിൽ വയലറ്റും ആണ്. നല്ല ഉഗ്രനൊരു പെയറാണ്. സൈസ് കൊണ്ടാണെങ്കിലും ഷോടെ ഒരു സൈസൊക്കെ വരുന്നുണ്ട്. ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു സുമേഷ്, നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി പെറ്റ്സ് എന്നാണ്. ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പഴക്കം എന്ന റോഡിലായിട്ട് ആനപ്പാറ എന്ന സ്ഥലത്താണ് ഷോപ്പ് സ്ഥിതി. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തനംതിട്ട സബ് ജയിലിനോട് ഒരു 100 മീറ്റർ മുകളിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിന്ന് പുതുതായിട്ട് കുറച്ച് ബേർഡ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് ബ്ലൂ സീരീസും ഉണ്ട്, നോർമലും ഉണ്ട്. കൊളിയർ വെറൈറ്റീസ് മാത്രമേ നമുക്കിന്ന് സ്റ്റോക്ക് വന്നിട്ടുള്ളൂ. അതിനകത്ത് വന്നിരിക്കുന്നതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഒരു 10, 40, 45 ജോഡികളും നമുക്ക് സ്റ്റോപ്പ് വന്നിട്ടുണ്ട്. എല്ലാം DNA കൺഫേം ചെയ്തിട്ടുള്ളതാണ്. മാന്യമായിട്ടുള്ള റേറ്റിലാണ് നമ്മളിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം ബ്രീഡിംഗ് ഗ്യാരൻ്റി ഉള്ള ബേർഡ്സാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് വിലയിൽ നിന്ന് ഒരു കാരണവശാലും നമുക്ക് താത്ത് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ എല്ലാം നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള ബേർഡ്സിനെ തന്നെയാണ് നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ നിന്ന് താത്ത് കൊടുക്കാൻ പറ്റുന്നത്. ഒരുപാട് പേര് കമൻറ്റ് പറയുന്നുണ്ട് നമ്മളുടെ റേറ്റ് ഇപ്പം പൊതുവെ കൂടുതലാണെന്ന് പറഞ്ഞ്. അതിൻ്റെ കാരണം അതാണ്. കാരണം നേരിട്ട് മാക്സിമം എല്ലാവരും ഷോപ്പിൽ വന്ന് കണ്ടെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ മനസ്സിലാവും നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഫുഡും കാര്യങ്ങളും അതിൻ്റെ ക്വാളിറ്റിയും ബേർഡ്സിൻ്റെ സൈസും ഒക്കെ മനസ്സിലാവും. അപ്പം നമുക്ക് ആദ്യം തന്നെ വീട്ടിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ബ്ലൂ യെല്ലോ സൈഡോട് കൂടി ഉണ്ട്. DNA കൺഫേം ചെയ്ത അടിപൊളി ഒരു പെയറാണ്. ഇപ്രാവശ്യം വന്നിരിക്കുന്ന ബ്ലൂ സീരീസ് എല്ലാം ഡബിൾ പാക്കഡാണ്. ഏകദേശം ഒരു ബ്ലൂ ഗ്രീൻ ജീക്കും ബ്ലൂ യെല്ലോ സൈഡുള്ള ഒരു 6-7 ജോഡികളും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാം DNA കൺഫേം ചെയ്തിട്ടുള്ള ബ്രീഡിംഗ് പെയറുകളാണ്. ഒന്നും വലിയ ഏജുള്ള ബേഡുകളൊന്നും അല്ല, എല്ലാം 2 വയസ്സിൻ്റെ താഴെ മാത്രമാണ് പ്രായം വരുന്നത്. ഇപ്പം ഈ കാണുന്ന ബ്ലൂ ആൻഡ് റോസ് ആയിട്ട് ബ്രീഡിംഗ് പെയറിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 8000 രൂപയാണ് വരുന്നത്. ഗ്യാരൻറ്റി ബ്രീഡിംഗ് പെയറാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 8000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ബ്ലൂ ഗ്രീൻ ചീക്കിൻ്റെ ഡബിൾ ഫാക്ട് ഒരു ബ്രീഡിംഗ് പെയറാണ്. അല്ല, കിഡിലൻ ഒരു പെയറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനും 2 വയസ്സിന് താഴെ മാത്രമാണ് പ്രായം വരുന്നത്. DNA കൺഫേം ചെയ്തിട്ടുള്ളതാണ്. ബ്രീഡിംഗ് ഗ്യാരൻറ്റി പെയറാണ്. ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു തവണ എടുത്തിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് ബ്രീഡിങ്ങിനായിട്ട് മേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെയർ കൂടിയാണ്. അപ്പം ബ്ലൂ സീരീസിനകത്ത് ഏറ്റവും ഡിമാൻഡുള്ള ഒരു പെയറാണ് ഈ ബ്ലൂ ഗ്രീൻ ചീക്ക എന്നൊക്കെ പറഞ്ഞാൽ. അത്യാവശ്യം നല്ല മാർക്കറ്റൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾ കാണിച്ചിടും ചിക്കിനായിട്ട്. ഇതിന് വരുന്ന പ്രൈസ് ഒരു പെയറിന് 8500 രൂപയാണ്. DNA കൺഫേം ചെയ്തിട്ടുണ്ട്. ബ്രീഡിംഗ് പെയറിന് വരുന്ന പ്രൈസ് എന്ന് ഒരു പെയറിന് 8500 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ പൈനാപ്പിൾ കൊളിയറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. അത് അത്യാവശ്യം കളർ നല്ലപോലെ ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അട്രാക്റ്റ് അല്ല, നോർമൽ ഉണ്ട്. അത്യാവശ്യം കളർ കയറിയിട്ടുള്ളൊരു പെയറാണ്. അതിൻ്റെ മേലിലാണെങ്കിലും അത്യാവശ്യം ചിക്കിൻ്റെ അവിടെയൊക്കെ നല്ല രീതിക്ക് കളർ കയറിയിട്ടുള്ളൂ, റെഡ് കളർ കയറിയിട്ടുള്ളൊരു പെയറാണ്. ഇത് ഏകദേശം 3 വയസ്സോളം പ്രായമുണ്ട്. 2 തവണയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ എടുത്തിട്ടുള്ളതാണ്. ആൻപിടി ചിക്കിന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. കിടിലൻ ഒരു പെയറാണ്. DNA കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 6000 രൂപയാണ് വരുന്നത്. ബ്രീഡിംഗ് പെയറാണ്. അതിനൊരു പേരിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 6000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ യെല്ലോ സൈഡിൽ കൂടി വരുന്ന ഒരു ബ്രീഡിംഗ് പെയറാണ്. അതിനകത്ത് ഒരെണ്ണം വരുന്നത് നോർമലും ഒരെണ്ണം റെഡ് പാക്സുമാണ് വരുന്നത്. അതങ്ങനെ പേരാക്കി ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഒരു നോർമലി റെഡ് പാക്സോടെ പേര് ചെയ്തിട്ട് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ മിക്കവാറും ഉള്ളത് ഒരു 4 കുഞ്ഞിറങ്ങാണെന്നുണ്ട്. അതിനകത്ത് ഒരു 3 കുഞ്ഞിറക്സ് തന്നെ കിട്ടും. അതിനുവേണ്ടിയാണ് അങ്ങനെ നമ്മൾ പേര് ചെയ്തിട്ടിരിക്കുന്നത്. അല്ല, അടിപൊളി ഒരു പേരാണ്. അടിപൊളി എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു പേര്. കാരണം ഇപ്പോൾ റെഡി ടു ബ്രീഡിംഗ് കണ്ടീഷൻ, ഇപ്പം മേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരാണ്. അപ്പം കൊണ്ടുപോയാലും എങ്ങനെ പോലും 2 മക്കളിൽ തന്നെ ബ്രീഡാവണം, ആ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന പേരാണ്. പിന്നെ കൊണ്ടുവന്ന വീട്ടിലേക്ക് കളയാനായിട്ടും ഇതൊക്കെയായിട്ട് സെറ്റായി വരാനുള്ളൊരു പാട് മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു പേരാണ്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ സെറ്റ് പറ്റിയൊരു പേരാണ്. കുറഞ്ഞ ബഡ്ജറ്റ് റെഡ് ഫാക്ടർ കൊണ്ടുവരുന്ന പറ്റിയൊരു പേരാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 5500 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് യെല്ലോ സൈഡ് കുടിയറും ഗ്രീനി കൂടെ ഉള്ള ഒരു ബ്രീഡിംഗ് പേരാണ്. ഇതിന് ഏകദേശം ഒരു 2-2.5 വയസ്സിനകത്ത് പ്രായമുണ്ട്. കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതും ഇപ്പോൾ ബോക്സ് വെച്ച് കൊടുത്ത ഉടനെ ബ്രീഡാവുന്ന ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു പേരാണ്. നല്ല സൈസും നല്ല ക്വാളിറ്റിയും നല്ല കളറും ഒക്കെ ഉണ്ട്. ആ പേരിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 5000 രൂപയാണ് വരുന്നത്. ബ്രീഡിംഗ് പെയറാണ്. നല്ല സെറ്റിലായിട്ടുള്ളൊരു പേരാണ്. അതിന് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 5000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ ഹെലികോപ്റ്റർ ബഡ്ജീസിൻ്റെ അടിപൊളി ഒരു പേരാണ്. അതിനകത്ത് വരുന്നത് ഫീമെയിൽ വ്യൂവും മറ്റൊരു വയലറ്റും ആണ് കളർ വരുന്നത്. മെയിൻ വയലറ്റും ആണ്. നല്ല ഉഗ്രനൊരു പേരാണ്. സൈസ് കൊണ്ടാണെങ്കിലും ഷോടെ ഒരു സൈസൊക്കെ വരുന്നുണ്ട്. നല്ല ഫെതർ ക്വാളിറ്റി ഒക്കെ ഉള്ള പേരാണ്. ഇപ്പം ഒരു എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 3200 രൂപയാണ്. ബ്രീഡിംഗ് പെയറാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നേരത്തെ ഇവിടെ സെയിൽ ചെയ്തിട്ടുണ്ട്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 3200 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ ജണ്ടയെ കൊണ്ട് സെമി ടൈംഡ് ആയിട്ടുള്ളൊരു ബേർഡാണ്. സെമി ടൈംഡ് അത് സിംഗിൾ ആയതുകൊണ്ട് തന്നെ നമ്മളുമായിട്ട്
കൂടുതൽ അറ്റാച്ച്ഡ് ആവും ആ ബേഡ്. ഏകദേശം 3.5-4 മാസം മാത്രമാണ് പ്രായമുള്ളത്. അപ്പോൾ ടേംഡ് ആക്കി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊണ്ടുപോയി ടേം ചെയ്യിക്കാൻ പറ്റിയൊരു ബേഡാണ്. 4 മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ട് നല്ല സൈസുള്ള ബേഡാണ്. അതിൽ വരുന്ന വില എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് 6500 രൂപയാണ് വരുന്നത്. ഒരു പീസിന് 6500 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ പൈനാപ്പിൾ കിളികളുടെ ഒരു ടേംഡ് ബേഡാണ്. ഒരു 50-55 ദിവസം മാത്രമാണ് പ്രായമായത്. അത്യാവശ്യം ഫെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു നേരം ഹാൻഡ് ഫീഡ് ചെയ്താലും ഫീഡൊക്കെ തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ഒരു വേടാണ്. ഒരു പീസ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ടേംഡ് പൈനാപ്പിളിന് വേണ്ടി. അപ്പം നമുക്കിപ്പം ഒരു പീസ് മാത്രമേ വന്നിട്ടുള്ളൂ ടേംഡ് ആയിട്ടുള്ള പൈനാപ്പിൾ. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് 3000 രൂപയാണ് ടേംഡ് വീടിന് വരുന്നത്. അപ്പം നമ്മളിന്ന് ഈ വീഡിയോ കണ്ടത് എല്ലാ പെഡ്സിനും ഉൾക്കേള ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വയറ്റ്സിനെ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ മാക്സിമം വീഡിയോ കണ്ട ഉടനെ തന്നെ നമ്മളുമായിട്ട് വിളിച്ച് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം വേണമെന്ന് താല്പര്യമുള്ളവർ എന്തെങ്കിലും ഒരു ടോക്കൺ അഡ്വാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ബേഡ്സിനെ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം വാങ്ങണമെന്ന് താല്പര്യം എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പറും ബാക്കി ഡീറ്റെയിൽ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്.